രണ്ട് പ്രദർശനങ്ങൾ അബുദാബിയിൽ ഏറെ ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ഒന്ന് നിഴൽ കൊണ്ടുള്ള ഒരു പ്രദർശനവും മറ്റൊന്ന് റമദാനുമായി ബന്ധപ്പെട്ട ഫോട്ടോ പ്രദർശനവുമാണ്. വരയും വർണ്ണങ്ങളും കൊണ്ടുള്ള ചിത്രങ്ങൾ ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അബുദാബി ആർട്ട് ഹബ് ഗാലറിയിൽ എത്തുന്നവരെ സ്വീകരിക്കുന്നത്. ദൈവത്തെ പ്രകീർത്തിക്കുന്ന അറബി വാക്കുകൾ കാലിഗ്രാഫി മാതൃകയിൽ ശില്പങ്ങൾ നിർമ്മിച്ച് അതിലേക്ക് പ്രകാശം കടത്തിവിടുമ്പോഴാണ് നിഴലിലൂടെ ചിത്രങ്ങൾ ജനിക്കുന്നത്. ചിത്രങ്ങളിലെ വാക്കുകളും ചുവരിലെ ചിത്രവും ഒരേ ആശയം തന്നെയാണ് നൽകുന്നത്. കാലിഗ്രാഫിയും പ്രകാശ വിന്യാസവും ഇടകലരുന്ന ഈ ദൃശ്യവിസ്മയം ആദ്യമായി അവതരിപ്പിക്കുന്ന കലാകാരനാണ് ജോർദാൻ സ്വദേശിയായ ബാസം അൽ സലാവി. ചിത്രകലയുടെ വ്യത്യസ്ത ഭാവങ്ങൾ അന്വേഷിക്കുന്നവർക്ക് വേറിട്ട അനുഭവമാണ് ഈ കലാകാരൻ നൽകുന്നത്. കലാകാരന്മാരെ ആകർഷിക്കുന്നതിന് ഇന്ത്യയിൽ ഒരു പര്യടനം നടത്താനും ഇദ്ദേഹം തയ്യാറെടുക്കുന്നുണ്ട്. This is a new concept. No one did this before. It's different from the shadow artists, what they do. They put some installation and they cast the light and the shadow became on the wall. This is something different. And the technique I use is also difficult, very difficult. That's why I don't think anyone did it before. I made a lot of search through the internet and so far I didn't see anyone do something like this. അബുദാബി ആർട്ട് ഹബും യുഎഇയിലെ ഗുഡ്വിൽ ഫോട്ടോഗ്രാഫർ ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനവും റമദാൻ കാലത്ത് ഏവരെയും ആകർഷിക്കുന്നുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് റമദാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രദർശനത്തിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫർമാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ ഏറെയും. ഖുറാൻ പാരായണവും നിസ്കാരവും പള്ളിമീനാരങ്ങളും ഉൾപ്പെടുന്ന ഫോട്ടോകളിൽ ഏറ്റവും കൂടുതൽ പേർ പകർത്തിയിരിക്കുന്നത് അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് പള്ളിയാണ്. 4 മലയാളി ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന തീമെന്ന് പറയുന്ന റംദാൻ ഫോട്ടോ, റംദാനെ ബേസ് ചെയ്തുള്ള ഒരു തീമാണ്. അപ്പം ജനറലി റംദാൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ആൾക്കാരെല്ലാം ഒരു പള്ളിയുടെ മിനാറോ അല്ലെങ്കിൽ പള്ളിയുടെ പടങ്ങളോ അങ്ങനെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള പടങ്ങളാണ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പടത്തിനകത്ത് ഒരു ഹ്യൂമൻ എലമെൻ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം അത് സെലക്ട് ചെയ്തത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഹ്യൂമൻ എലമെൻ്റ് എന്നതിലുപരി പിന്നെ ഞാൻ ഇതിനകത്ത് ആ ഒരു നമ്മുടെ ഒരു അറബിക് ആർക്കിടെക്ചറിന്റെ അതിന്റെ ആർക്കിടെക്ചറിന്റെ കുറച്ച് പിന്നെ ഡീറ്റെയിൽസും കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അബുദാബി മുസഫയിലെ ആർട്ട് ഹബ് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം ഇനിയുള്ള 2 കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും.